എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കുന്നത് എച്ച് ഡി ഓഡിയോ റേഷനെ പറ്റിയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളതെങ്ങനെ കണക്ട് ചെയ്യാമെന്ന ഡി ടി എസ് ഡോൾബി ഒക്കെ എങ്ങനെ ഓണാക്കി വർക്ക് ചെയ്യിക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് MXQ 4K ബോക്സിൽ വെച്ചിട്ടാണ് നമ്മളൊന്ന് കണക്ട് ചെയ്തിട്ട് ഓണാക്കി നോക്കുന്നത്. അത് കൂടാതെ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ എയർടെല്ലിൻ്റെ എക്സ്ട്രീം ബോക്സിൽ വെച്ചിട്ട് നമുക്ക് ഡി ടി എസ് എങ്ങനെ വർക്ക് ചെയ്യിക്കാമെന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഡോൾബി ഡിജിറ്റൽ ഔട്ട്പുട്ട് കിട്ടാമെന്ന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് വന്നിട്ട് പെൻ ഡ്രൈവ് കണക്ഷൻ ഉണ്ട്. കൂടാതെ ഇതിൽ നമുക്ക് വരുന്നത് ഈ ഒരു പിന്നെ വരുന്നത് നമ്മൾ സ്റ്റീരിയോ ഓക്സ് കണക്ഷൻ വരുന്നില്ല. നമുക്കതിൻ്റെ സെൻറ്ററിൽ ഈ ഒരു പോയിൻറ്റിലാണ് കോയാക്സിൽ ഔട്ട് വരിക. ഇവിടെ ഗ്രൗണ്ട്. അപ്പോൾ ഈ രണ്ട് പിന്ന് കണക്ഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നേരെ നമ്മൾ ഈ ബോക്സിൻ്റെ SPDIF എന്നുള്ള ആ ഒരു കണക്ഷനിലേക്ക് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ നോക്കിയാണ് SPDIF എന്ന് എഴുതിയിട്ടുണ്ട്. തൊട്ടിപ്പുറത്ത് AV ഔട്ടാണ് വരുന്നത്. അപ്പോൾ AV ഔട്ട് എന്ന് പറയുന്നത് നമുക്ക് വീഡിയോ AV സാധാരണ TVയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കൂടാതെ അവിടെ HDMI ഔട്ട് ഉണ്ട്. കൂടാതെ അവിടെ അഡാപ്റ്റർ കണക്ട് ചെയ്യാം. ഇൻ്റർനെറ്റ് കണക്ഷനുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ SPDIF-ലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. നമ്മൾ ആ പിന്നെ നേരെ SPDIF-ലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ മാനുവലായിട്ട് അസംബ്ലി ചെയ്തെടുത്തിട്ടുള്ള കേബിളാണ്. നമുക്ക് സ്റ്റീരിയോ കേബിൾ ഉപയോഗിച്ചാലും മതി. നേരെ നമ്മളിവിടെ മാനുവലായിട്ട് നമ്മളിവിടെ കോയാക്സിൽ ഔട്ടാണ് നമുക്കതിൽ വരുന്നത്. അപ്പോൾ നേരെ കോയാക്സിൽ ഇൻപുട്ടായിട്ടുള്ള അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാണ്. അപ്പോൾ ഇതേപോലെ കോയാക്സിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ പവർ സപ്ലൈ കണക്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബോക്സിലേക്ക് കൊടുത്തിട്ടുള്ള സ്പീക്കർ കണക്ഷൻ നമ്മൾ ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് അതേപോലെ സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ് അങ്ങനെയൊക്കെയുള്ള കണക്ഷനാണ് നമുക്കറിയാം. അത് ഹോം തിയേറ്ററിലും ഇതേപോലെ ഈ ഓപ്ഷൻ വേണം ഉള്ള കണക്ഷനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ സബ് സറൗണ്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ സ്പീക്കർ കണക്ഷൻ ഇതേപോലെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വരുന്ന ചില ഹോം തിയേറ്ററിൽ ഇതേപോലെ രണ്ട് ഇൻപുട്ടും ഇതേപോലെ 5.1 ഔട്ട്പുട്ടെന്ന് പറഞ്ഞിട്ട് വരിക. അപ്പോൾ അതൊരിക്കലും 5.1 ഹോം തിയേറ്റർ അല്ല. അത് നമ്മൾ നോർമലായിട്ടുള്ള ഒരു 5 സ്പീക്കറുള്ള ഒരു ഹോം തിയേറ്ററാണ്. അപ്പോൾ അതിൽ നമുക്ക് DTS ഇതേപോലെ കണക്ട് ചെയ്യാൻ പറ്റില്ല. അതേപോലെ 5.1 ഇൻപുട്ടും 5.1 ഔട്ട്പുട്ടും ഉള്ള ഇതേപോലത്തെ സോക്കറ്റ് തന്നെയായിരിക്കും ചിലപ്പോൾ ഇവിടെ വരിക. അങ്ങനെയുള്ള ഹോം തിയേറ്റർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു വർക്കിംഗ് കിട്ടുകയുള്ളൂ. അപ്പോൾ 2000-3000 രൂപയ്ക്കൊക്കെ 5.1 ഹോം തിയേറ്റർ വരുന്നുണ്ട്. അതിലൊന്നും ഈ ഒരു ഓപ്ഷൻ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമുക്ക് അനലോഗ് ഇൻപുട്ടായിട്ടുള്ള ഇത്രയും ഇൻപുട്ടും വേണം. കൂടാതെ അതേപോലെ ഇതേപോലെ ഔട്ട്പുട്ട് ഇങ്ങനത്തെ AV സോക്കറ്റായിട്ടായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഇതേപോലെ ക്ലിപ്പായിരിക്കും ഉണ്ടാവുക. അത് വേണം. എന്നാലാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ MXQ 4K ബോക്സിലാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ MXQ 4K ബോക്സ് നമുക്ക് ഓണായിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കൊടി പ്ലെയർ കാണാം. കൊടി പ്ലെയറിലാണ് നമ്മളിത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊടി പ്ലെയർ ഓപ്പൺ ചെയ്യുമ്പോൾ നേരെ നമുക്ക് സെറ്റിങ്സ് കാണാവുന്നതാണ്. അപ്പോൾ നേരെ സെറ്റിങ്സിലേക്ക് പോകാം. അതായത് തൊട്ടും മേലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പവർ സ്വിച്ച് ഉണ്ട്, അത് കൂടാതെ സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നേരെ വേറെ ഒന്നും നോക്കണ്ട, നേരെ താഴോട്ട് വരിക. സിസ്റ്റം സെറ്റിങ്സ് ഉണ്ടാവും. അപ്പോൾ സിസ്റ്റം സെറ്റിങ്സ് എടുത്ത ശേഷം നമുക്കിവിടെ താഴോട്ട് വരിക. ഓഡിയോ സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമ്മളിവിടെ ഈ ഓപ്ഷൻ അഡ്വാൻസ് എന്നുള്ളതാക്കി മാറ്റണം. അഡ്വാൻസ് എന്നുള്ള സെറ്റിങ്സ് ആക്കി മാറ്റിയാലാണ് നമുക്ക് ഇവിടെ ഓഡിയോയിൽ നമുക്ക് അഡ്വാൻസ് ആയിട്ടുള്ള ഫങ്ഷൻസ് കിട്ടുകയുള്ളൂ. എന്നിട്ട് നമ്മൾ ഓഡിയോ സെറ്റിങ്സ് എടുത്ത ശേഷം റൈറ്റ് സൈഡിലേക്ക് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് നോർമൽ ചാനൽ ഓഫ് സൗണ്ട് ഉണ്ട്. അപ്പോൾ 7.1 എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരുപാട് ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ടോപ്പായിട്ടുള്ളത് 7.1 ആണ്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഔട്ട്പുട്ട് കോൺഫിഗറേഷൻ എന്നുള്ളത് ഒപ്റ്റിമൈസർ എന്ന് കൊടുക്കുക. ബാക്കിയൊന്നും നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. നേരെ താഴോട്ട് വരിക. താഴെ വന്നു കഴിയുമ്പോൾ നമുക്ക് അലോ പാസ് ടാർഗറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. അത് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കണം. ഇത് ഓൺ ചെയ്താലിട്ട് വേണം നമുക്കിത് താഴോട്ട് വരുമ്പോൾ ഇവിടെയുള്ള DTS ഡോൾബി എന്നൊക്കെ ഉള്ളതുണ്ടാവും. ഈ ഫയലുകളൊക്കെ നമുക്ക് ഓൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഓൾറെഡി ഓൺ ചെയ്ത് വെച്ചതാണ്. ഇതേപോലെ ഓഫിലായിരിക്കും ഉണ്ടാവുക. ഇതേപോലെ ഓൺ ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യം മാത്രമാണ് നമ്മളിതിൽ സെറ്റ് ചെയ്യാനുള്ളൂ. വീണ്ടും നമ്മൾ നേരെ ബാക്ക് വരുന്നു. അപ്പോൾ നമുക്ക് DTS ഫയൽ ഏതൊക്കെയുള്ള വെച്ചാൽ അവിടെ മൂവി എന്നുള്ള ഫോൾഡർ എടുത്ത് കഴിഞ്ഞ ശേഷം നമുക്കിവിടെ പെൻ ഡ്രൈവ് കാണാം.
പെൻഡ്രൈവോ അല്ലെങ്കിൽ നമുക്കൊരു എടുത്ത ശേഷം മൂവി എന്നാണ് ഈ മൂവി എടുക്കുന്നു. നേരെ നമ്മൾ മൂവി പ്ലേ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ താഴെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഡോൾബി 5.1 എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡോൾബി 5.1 എന്ന് കാണിച്ചു എന്ന് വെച്ചാൽ നമുക്ക് ആ ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തൊക്കെയാണെങ്കിൽ ചിലപ്പോൾ അതിൽ എററൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നെറ്റ്ഫ്ലിക്സ് ആമസോണിലൊക്കെ വരുന്നതാണെങ്കിൽ കറക്റ്റ് പ്ലേയിങ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വരുന്ന ഫയൽ ചിലപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇത് ഡീറ്റെയിൽസ് ഉള്ളൊരു മൂവിയാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ചില കട്ടിങ് മാത്രം നമുക്കിവിടെ നോക്കാം. ഇത് നമുക്ക് സൗണ്ടൊക്കെ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നേരെ പ്ലേ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളത് കാണിച്ചു തരാം. പ്ലേ ചെയ്യാം. നമ്മൾ കിടക്കപ്പുറതി ഉണ്ടായാലാണ് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിന്റെ അപ്പന്റെ കാര്യത്തിൽ അതിപ്പോ ശരിയായി. ഡോമിനിക്ക, ഞാൻ ഒന്നുകൂടെ ചോദിക്കുക. ബെഞ്ചമിൻ സാറിന് സുഖമാണോടാ? തന്തയ്ക്ക് പറയുന്നോടാ ആയേ. അപ്പോൾ നമുക്കിവിടെ മ്യൂസിക് സൗണ്ടൊക്കെ എല്ലാം കൂടെ നമുക്ക് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സെൻട്രൽ സ്പീക്കർ ഒഴിവാക്കിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ സെൻട്രൽ സ്പീക്കർ ഇവിടെ ഓഫ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ സെൻട്രൽ സ്പീക്കറിൻ്റെ കണക്ഷൻ ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാം. സെൻട്രൽ സ്പീക്കറിൻ്റെ കണക്ഷൻ ഊരിയിട്ടേക്കാണ്. ഇനി നമുക്കത് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പം നമുക്കിവിടെ സറൗണ്ട് സ്പീക്കറും ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റും ഒക്കെ വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇൻപുട്ട് ഓരോന്നായിട്ട് നമുക്കിവിടെ കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് നമുക്കിവിടെ അറിയാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ വീഡിയോ പ്ലേ ചെയ്യാം. അപ്പോൾ വീഡിയോ പ്ലേ ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ചാനലിലെ സൗണ്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സെൻട്രൽ സ്പീക്കർ നോക്കാം. ഇപ്പോൾ സെൻട്രൽ സ്പീക്കറുടെ സൗണ്ടാണ് വരുന്നത്. ഇത് റിയർ സൗണ്ടാണ്. റിയർ ലെഫ്റ്റ് റൈറ്റ് ആണ്. ഫ്രണ്ട് ഫ്രണ്ട് ലെഫ്റ്റും ഫ്രണ്ട് റൈറ്റും ആണത്. നമുക്ക് സെന്റർ സ്പീക്കർ കൊടുത്തോക്കാം. അപ്പുറത്തി ഉണ്ടായാലാണ് കേട്ടിട്ടുണ്ട്. നിന്റെ അപ്പന്റെ അതിപ്പോ ശരിയായി. ഡോമിനിക്ക, ഞാൻ ഒന്നുകൂടെ ചോദിക്കുക. ഇനി നമുക്ക് സറൗണ്ട് കൊടുത്തു നോക്കാം. അവര് സംസാരിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് സറൗണ്ടിൽ വേറെ വോയിസ് ഒന്നും വരുന്നില്ല. അപ്പോൾ കറക്റ്റ് 5.1 നമുക്കവിടെ കിട്ടുന്നുണ്ട്. ഫ്രണ്ട് കൊടുത്തു നോക്കാം. ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് നമ്മൾ കാണുന്നത്. സെൻറ്റർ ഇപ്പോൾ കൊടുക്കുകയാണെങ്കിൽ പിന്നെ കാണാം. അതേപോലെ നമ്മൾ സറൗണ്ട് സൗണ്ട് കൊടുക്കുമ്പോഴും ഇതേപോലെ വ്യത്യാസമായിട്ട് കാണുന്നതാണ്. ഒന്നും കൂടി നമുക്ക് സെൻറ്റർ ചാനൽ കൊടുത്തു നോക്കാം. കുഞ്ഞുമോള് സ്കൂളിൽ പോയി. അപ്പോൾ സ്ക്രീൻ കാണിക്കാത്ത കോപ്പിറൈറ്റ് പ്രശ്നം വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് ഇങ്ങനെ നമുക്ക് കറക്റ്റ് വർക്കിംഗ് ആണ്. സറൗണ്ടിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നമുക്കിതിലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കറക്റ്റ് വർക്കിംഗ് ആവുന്നതാണ്. അപ്പോൾ കൂടുതൽ നമ്മളിതിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സൗണ്ട് കേൾപ്പിക്കാം എന്നുണ്ട്. പക്ഷേ കോപ്പിറൈറ്റ് പ്രശ്നം വരുന്നതുകൊണ്ട് നമ്മളത് ഒഴിവാക്കിയതാണ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഇൻപുട്ട് വരുന്നത് ഇപ്പോൾ കോയാക്സിലാണുള്ളത്.
ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഓക്സിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് കൊടുത്താലും 5 ആയിട്ട് വരുന്നുണ്ട്, രണ്ട് ഇൻപുട്ട് കൊടുത്താലും 5 ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു മീഡിയം പ്രോലോജിക്ക് ആയിട്ടാണ് കിട്ടുന്നുള്ളൂ, ഫുൾ പ്രോലോജിക്ക് ഇതിൽ വരുന്നില്ല. അപ്പോൾ കൂടാതെ നമുക്ക് ഇതിൻ്റെ ഇൻപുട്ട് ഒന്നുകൂടി നോക്കുമ്പോൾ ഇപ്പോൾ ഒപ്റ്റിക്കല് 1 ആണ് വരുന്നത്, ഒപ്റ്റിക്കല് 2 ആണ് ഇപ്പോൾ കാണുന്നത്. ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ കോയാക്സിലാണ്, അടുത്ത കണക്ഷൻ വന്നിട്ട് നമുക്ക് ഓക്സ് ആണ് കാണുന്നത്. അപ്പോൾ സിംഗിൾ ലൈറ്റ് വരുന്നത് ഓക്സിലാണ് വരുന്നത്. പിന്നെ കൂടാതെ നമുക്ക് ഇവിടെ 5.1 ആക്കാനുള്ള സ്വിച്ച് ഉണ്ട്. അപ്പോൾ ചില സോങ് ഒന്നും നമുക്ക് 5 സ്റ്റീരിയോ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് 5 ആയിട്ട് കണക്ട് ചെയ്യാനും 2 ആയിട്ട് കണക്ട് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്കിതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, പ്രോലോജിക്കായി കിട്ടാനും നോർമലായിട്ട് കിട്ടാനും. അപ്പോൾ ഇതിലൊരു പ്രോലോജിക്കൽ എഫക്റ്റ് നല്ലോണം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിതേപോലെ കോയാക്സിൽ ഔട്ട്പുട്ട് വെച്ചിട്ട് നമ്മളിതേപോലെ MXQ 4K ബ്ലോക്സോ അല്ലെങ്കിൽ എയർടെല്ലിലേക്ക് ബോക്സ് കൊടുത്തു കഴിഞ്ഞാലാണ് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ എയർടെല്ലിലെ ബോക്സ് കൊടുത്തിട്ട് എങ്ങനെ DTS ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യിക്കാൻ നോക്കാം. പിന്നെ കൂടാതെ നമ്മളിവിടെ വേറെ കാര്യം നോക്കാനുള്ളത്, നമ്മൾ സിനിമയൊക്കെ ഈ നമ്മൾ കൊടി പ്ലെയറിൽ നമ്മളിത് വർക്ക് ചെയ്യിക്കുമ്പോൾ നമുക്കിവിടെ റൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിങ്സ് വരും. അപ്പോൾ സെറ്റിങ്സിൽ നമുക്കിവിടെ ഓഡിയോ സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ അല്ല പാസ് ടോർഗറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് നമ്മളിതിൽ ഓൺ ചെയ്യുക ഓഫ് ചെയ്യുകയും ചെയ്യുമ്പോൾ 5.1 വരുന്നതാണ്. കൂടാതെ ചിലപ്പോൾ നമുക്ക് ലാംഗ്വേജ് ഒക്കെ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഓഡിയോ സെറ്റിങ്സ് ഉണ്ട്. ഓഡിയോ സ്ട്രീമിങ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2 ചാനലുണ്ട്, കാണുന്നുണ്ടോയെന്നറിയില്ല. അപ്പോൾ ഇവിടെ 2 ചാനൽ ഉണ്ട് വരുന്നുണ്ട്, അതേപോലെ 6 ചാനൽ, അതായത് 5.1 6 ചാനൽ വരുന്നുണ്ട്. അപ്പോൾ AC3 5.1 വരുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഇതിൽ കൺവേർട്ടിംഗ് ഒക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. അതേ AC നമുക്കിവിടെ സ്റ്റീരിയോ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ 5.1 തന്നെ കിടക്കുന്നതായിരിക്കും നമുക്ക് കറക്റ്റ് വർക്കിംഗ് കിട്ടാം, അല്ലാണ്ട് സ്റ്റീരിയോയിലാണ് കിട്ടുക. ഈ പാസ് ത്രൂ എന്നുള്ള ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ DTS സൗണ്ട് കിട്ടില്ല, നമുക്ക് ആ സെൻട്രൽ സൗണ്ട് ഒക്കെ കൂടിയിട്ട് മിക്സ് ചെയ്ത് വരും. പ്രോലോജിക്കായിട്ടാണ് വരിക സ്റ്റീരിയോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾക്കിത് പ്ലേ ചെയ്യിക്കാവുന്നതാണ്. കൂടാതെ നമ്മൾ ARC ഔട്ടൊക്കെ വരുന്ന പുതിയ ബോർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ അടുത്തായാലും നോക്കുന്നതാണ്. അപ്പോൾ അതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള അഡ്വാൻസ് ആയിട്ടുള്ള ഓപ്ഷന് DTS ഒക്കെ കൂടുതൽ വർക്കിംഗ് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതിന് ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട. പുതിയൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.